ഫ്രണ്ടിൽ നിന്ന് നോക്കി നിൽക്കുന്നു, ഫ്രണ്ടിൽ നിന്ന് നോക്കി നിൽക്കുന്നു രണ്ടുപേരോട്. അപ്പൊ നമ്മള് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വണ്ടിക്കകത്ത് വെട്ടമില്ലാത്തതുകൊണ്ടാണ് കാണത്തില്ലാത്തത്. നമ്മളങ്ങനെ നമ്മുടെ വഴിയിലോട്ട് കടന്നിരിക്കുന്നു. അങ്ങനെ രണ്ടുപേര് വീട്ടിൽ കാത്തിരിപ്പുണ്ട് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ കാണാനായിട്ട്. അവര് കാണുന്ന ആ ഒരു മോമെന്റ് ഒപ്പിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടുന്ന് ക്യാമറ ഓൺ ചെയ്ത് വെച്ചേക്കുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയിലേ പാതി വഴി എത്തിയതേ ഉള്ളു. കാണിക്കാം, ഇതേണ്ട് ഒരാളിരിക്കുന്നു. ഞങ്ങൾ പാതി വഴി ആയതേ ഉള്ളു, 10 മണിയായി രാത്രി. ഇനി ബാക്കിയുള്ളവരെ കാണിക്കാം. നമ്മൾ വീട്ടിലേക്ക് ചെല്ലുന്ന സർപ്രൈസ് ആയിട്ടുള്ള വീഡിയോ എടുക്കണം. നമ്മുടെ കുഞ്ഞാൻ്റിയെ, കുഞ്ഞുമാവനെ കാണുന്ന ആ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അതിന് വേണ്ടി ഒരു ഇൻട്രോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതേണ്ട കുഞ്ഞിപ്പെണ്ണ് ഇവിടെ ഇരിപ്പുണ്ട്. കുഞ്ഞിപ്പെണ്ണ്, അയ്യോ കറി വേണോ? ഇടി കറി വേണോ? ഇതേ മമ്മി ഇവിടെ ഇരിപ്പുണ്ട്. മമ്മിയെ കാണുന്നുണ്ട്. മമ്മി ഇതേണ്ട ഡോർ തുറന്നാലേ കാണത്തുള്ളൂ. ദേ ഇതിനകത്തിരിപ്പുണ്ട് മമ്മി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വണ്ടിക്കകത്ത് വെട്ടമില്ലാത്തതുകൊണ്ടാണ് കാണത്തില്ലാത്തത്. നമ്മളങ്ങനെ നമ്മുടെ വഴിയിലോട്ട് കടന്നിരിക്കുന്നു. അങ്ങനെ രണ്ടുപേര് വീട്ടിൽ കാത്തിരിപ്പുണ്ട് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ കാണാനായിട്ട്. അവര് കാണുന്ന ആ ഒരു മോമെന്റ് ഒപ്പിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടുന്ന് ക്യാമറ ഓൺ ചെയ്ത് വെച്ചേക്കുന്നത്. ഓൺ ആക്കി വെച്ചേക്ക. എന്തോ ചക്കയല്ലേ വീഴുവോ? ഇവിടുത്തെ വേലിയൊക്കെ ആരോ വെട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഇല വീണ് കിടക്കുന്നു. നമ്മൾ പതുക്കെയാണ് വരുന്നത്. നമ്മൾ അവിടുന്ന് ഇപ്പം 6 മണിയായപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയതാണ്. നമ്മൾ വീട്ടിലെത്തുമ്പോൾ 11 മണിയായി. 5 മണിക്കൂർ ശരിക്കും പറഞ്ഞാൽ യാത്ര ചെയ്തിട്ടുണ്ട്. രണ്ടുപേര് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. നമ്മൾ വീട്ടിലേക്ക് എത്തിക്കിട്ട് നേരിട്ട് കാണും. പുറത്തൊന്നും കാണുന്നില്ല. അടുക്കള സൈഡിലേക്ക് വരാനാണ് സാധ്യത. ദൈവമേ, ജെല്ലിക്കൂടെയൊക്കെ നോക്കുന്നുണ്ട്. എത്തി നോക്കുന്നുണ്ട്, അതിൽ നോക്കുന്നുണ്ട്. നമുക്കതിൽ ഫ്രണ്ടിൽ കൂടെ കയറാവേ. നമ്മുടെ മുറ്റത്തേക്ക് എത്തുകയാണ്. നമ്മുടെ മുറ്റത്തോട്ട് എത്തുകയാണ്. ഇച്ചിരി ഗേറ്റിൽ എടുക്കണം. ആ കാണാതിരിക്കുന്നു അല്ലേ? ക്ലാസ്സിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കി നിൽക്കുന്നു, ഫ്രണ്ടിൽ നിന്ന് നോക്കി നിൽക്കുന്നു രണ്ടുപേരോട്. എനിക്ക് സൂം ചെയ്യാൻ പറ്റത്തില്ല. സുട്ടപ്പ് എന്റെ കയ്യിൽ നിന്ന് ഉറങ്ങിപ്പോയി. ഇതേണ്ട രണ്ടുപേര് ഇറങ്ങി വരുന്നുണ്ട്. രണ്ടുപേരങ്ങി വരുന്നുണ്ട്. വീട്ടിലെത്തിരിക്കുകയാണ്. കുഞ്ഞാൻ്റി, കുഞ്ഞാൻ്റി ഒരാൾ ഉറങ്ങിപ്പോയി, ഒരാൾ ഭയങ്കര ഉറക്കമാ. ഇവിടെ അയാൾ അവിടെ നോക്കിയിരിപ്പുണ്ട് കേട്ടോ. കണ്ണു തുറന്ന് നോക്കിയിരിപ്പുണ്ട്. എന്തോ ഇതന്നെയാ, ഒരാളുടെ ഇറങ്ങാനുണ്ട് കേട്ടോ. മമ്മി വീട്ടിലെത്തി കേട്ടോ. രണ്ടുപേരും ഇതിലേ വന്നിട്ട് ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. പതുക്കെ പോമി, പതുക്കെ പോമി. കാണല്ലേ, ഞാൻ പിന്നെ അറിഞ്ഞു കരയുവാണല്ലോ. ഇന്ന് മഴയേ പെയ്തില്ല. ഇത്രയും ദിവസം എന്നാ മഴ.
അന്റപ്പൻ ഉറങ്ങിപ്പോയി കേട്ടോ. മുഖം കാണിച്ച് മുഖം കാണിച്ച് അന്റപ്പനെ കാണിച്ച് അച്ചോട്. ഹലോ, ദേ കുഞ്ഞാൻ്റെ എടുക്കാൻ പോകുന്നു, കുഞ്ഞാൻ്റെ കയ്യിലോട്ട് പോവാണ്. എവിടെ അങ്ങനെ മേടിച്ചിട്ട് കാര്യമുണ്ടോ? എന്റെ ദൈവമേ, ആയിരിക്കും ഇത്ര നേരം, മൂന്നാലഞ്ച് മണിക്കൂർ കൊച്ച് വേണ്ട ഒരാൾ അവിടെ കൊണ്ട് എടുത്തു വെക്കലും. പച്ചമീനാന്നേ അത്, തൊടുപുഴ ഒന്ന് മേടിച്ചതാ. മത്തി ഇവിടെ മത്തിക്ക് എന്നാ വില? ഇല്ലല്ലേ. ഒരാള് ഇതേണ്ടേ, ഒരാളിരുന്ന് ഭയങ്കര വർത്താനം പറയുന്ന കേട്ടോ. കുഞ്ഞാങ്ങളെ ഉറങ്ങിപ്പോയി കേട്ടോ. കുഞ്ഞാങ്ങളെ ഇവിടെ ഈ എത്താറായപ്പോഴാ ഉറങ്ങുന്നേ. അത്ര നേരം ഒച്ചയൊക്കെ വെച്ചിരുന്നു. മടുത്തു അവന്റെ, അവനോ വശതയായി. ഇതേണ്ടെ ഒരാൾ ഇവിടെ നിന്ന് ഫോൺ നോക്കുന്നുണ്ട്, വണ്ടി ഓടിച്ച് മടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതേ ഒരാൾ വന്ന് കയറി കിടന്നല്ല, കയറ്റി നിർബന്ധിച്ച് കിടത്തിയതാണ് കേട്ടോ. എങ്ങനെയുണ്ട് ക്ഷീണം? യാത്ര എങ്ങനെയുണ്ട്? മടുത്തു പോയോടി? കാല് കണ്ടവാനം നീര് വെച്ചു. ഈ സമയം വരെ നീരില്ലായിരുന്നു. ആ യാത്രയാണ് നമ്മളെ തൂക്കിയിട്ടുള്ള യാത്രയാണ്. നമ്മുടെ കുഞ്ഞു വണ്ടിയും കൂടെ ഇല്ല, അതുകൊണ്ട് അല്ലെ കാല് പൊക്കിയൊക്കെ വെച്ചിരിക്കാൻ പറ്റുവാണെങ്കിൽ ഇത്രയും പ്രശ്നമില്ല. പിന്നെ കുലുക്കം കൂടുതലുണ്ട് വയറിന്, പിന്നെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വന്ന വഴിക്ക് അനുഭവിക്കേണ്ടി വന്നു അല്ലേ. അങ്ങനെ ഒന്നൊന്ന് ഞാൻ പറഞ്ഞു കയറി കിടക്കുക. ആദ്യം കിടന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ വഴിയിൽ ഇറങ്ങാതിരുന്ന അത്രയും കൂടെ സമയം പോകില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് പാഴ്സലും മേടിച്ചുകൊണ്ട് പോകുന്നു. ഇപ്പം എന്തായാലും ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് സമാധാനമായിട്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഇവരിവിടെ ഭയങ്കര വർത്തമാനമാണ്. ഞാനിവിടെ നിന്ന് തന്നെയല്ലേ അങ്ങോട്ട് പോയല്ലേ. ആ കവർ മാറണം, കാരണം നമ്മൾ കൊണ്ടുപോയ തലവണയാണ് കേട്ടോ. മമ്മി ഇതേണ്ട ആശുപത്രിക്ക് നടന്ന വേഷത്തിൽ കൂടെ ഇതേ ഇതിലാണ് നടക്കുന്നു. അതെ അതെ. ഇന്നൊക്കെ എന്താ എന്താ ബിരിയാണി എന്താ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? അതെയല്ലേ, പുറത്തുനിന്ന് കഴിച്ചോളാന്ന് പറഞ്ഞു, പക്ഷെ വന്ന വഴിക്ക് പണി പാളിപ്പോയി നെയ്യാനാ. നമ്മുടെ വണ്ടി എന്നുള്ള ലഗേജ് മൊത്തം ഇറക്കാൻ കിടക്കുകയാണ്. ഒരുപാട് സാധനങ്ങളുണ്ട്, വണ്ടി നിറച്ച് സാധനമാണ്. നാളെ ഇറക്കിയാലും മതി നീ.